ഇപ്പോൾ മനസ്സിലായി ആർക്കു വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ കുത്തിയിരിക്കുന്നതെന്ന്. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ നടപ്പിലാക്കിയിട്ടും സമരം തുടരുന്നതിൻ്റെ പിന്നിൽ പ്രതിപക്ഷത്തിൻ്റെ മോഹന വാഗ്ദാനങ്ങളും പിന്തുണയുമാണെന്ന് ആരോപണമുയർന്നു. സമരം ചെയ്തത് ഈ സർക്കാരിൻ്റെ സൽപ്പേരിന് കളങ്കം ചാർത്തി ജനശ്രദ്ധ തിരിച്ചുവിട്ട് അത് നെഗറ്റീവ് വോട്ടാക്കി മാറ്റിയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് നേട്ടം കൊയ്യാമെന്ന കണക്കൂട്ടലുകളാണ് പൊളിയുന്നത്. തെരഞ്ഞെടുപ്പ് വരെ സമരവുമായി മുന്നോട്ട് പോവുക, പരമാവധി സർക്കാരിനെ കുറ്റം പറഞ്ഞ് നാറ്റിക്കുക, വിഷയങ്ങൾ ലൈവാക്കി നിർത്തുക, അതിന് പ്രതിഫലമായി നൽകിയിരിക്കുന്ന വാഗ്ദാനമോ? സമരം കിടക്കുന്നവർക്ക് എല്ലാവർക്കും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു. ഒരു മാസത്തിനകം സർക്കാർ ജോലി. മാത്രമല്ല, എന്നുവരെ സമരം കിടക്കുന്നുവോ അന്നുവരെയുള്ള എല്ലാ ചെലവുകളും സ്പോൺസർ ചെയ്യും. കൊള്ളാമല്ലേ, നല്ല വാഗ്ദാനവും സമരവും. സമരത്തിൻ്റെ പേരിൽ ഇതൊന്നും അറിയാത്ത കുറേ ചെറുപ്പക്കാരെ വിഡ്ഡിവേഷം കെട്ടിക്കുന്നു. ഉദ്യോഗാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ട് സമരക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സർക്കാർ ഉത്തരവായി ഇറക്കി. അവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് രേഖാമൂലം ഉത്തരവായി ഇറക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പരമാവധി നിയമനം നൽകുകയാണ് സർക്കാർ നിലപാടെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നൈറ്റ് വാച്ചർമാരുടെ ജോലി സമയം 8 മണിക്കൂറാക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനിയും 2 മാസങ്ങൾ കൂടി ഉള്ളതിനാൽ ലിസ്റ്റിൽ നിന്ന് പരമാവധി നിയമനം നടത്തും. CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ആവശ്യത്തിൽ ന്യായമില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്ന 1200 തസ്തികകളിലേക്കും നിയമനം നടത്തിയെന്നും സംസ്ഥാന സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി TK ജോസ് ആണ് ചർച്ച നടത്തിയത്. ചർച്ചയിൽ വാക്കാൽ നൽകിയ വാഗ്ദാനങ്ങൾ ഉത്തരവായി പുറത്തിറക്കുകയാണ് ചെയ്തത്. CPOമാരുടെ ലിസ്റ്റിൽ 7580 പേരിൽ 5609 പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകി. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയും കഴിഞ്ഞു. 1100 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തില്ലെന്ന വാദത്തിന് വസ്തുതകളുടെ അടിസ്ഥാനമില്ലെന്നും ഉത്തരവിൽ പറയുന്നു. LGS റാങ്ക് ലിസ്റ്റ് കാലാവധി തീർന്നിട്ടില്ല. 2 മാസത്തിനുള്ളിൽ പരമാവധി ഒഴിവ് ലിസ്റ്റിൽ നിന്ന് നികത്തും. LGS ലിസ്റ്റ് കാലാവധി August 4 വരെ നീട്ടി. പരമാവധി ഒഴിവുകൾ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. സർക്കാരിന് നിശ്ചിത എണ്ണം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കാമെന്ന് പറയാനാവില്ല. PSC ആണ് നിയമനം നൽകേണ്ടത്. ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിൽ 6000 പേർക്ക് നിയമനം ഇതുവരെ നൽകി കഴിഞ്ഞു. ചർച്ചയിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ എല്ലാം, അതായത് സമരക്കാർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടും സമരം അവസാനിപ്പിക്കില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അവർ വിചാരിച്ചു ഇതൊന്നും സർക്കാർ അംഗീകരിക്കില്ലെന്ന്. അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. സർക്കാർ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഉത്തരവായി പുറത്തിറക്കിയിരിക്കുന്നതെന്ന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ലയാ രാജേഷ് പറഞ്ഞു. ഒരു കാര്യത്തിലും വ്യക്തമായി ഉത്തരമില്ലത്രേ, ഇതൊരു ഉത്തരവായി കാണാനാവില്ലെന്നും. LGS ലിസ്റ്റിൽ 46000 പേരുണ്ട്. 2.5 വർഷം കൊണ്ട് 6000 പേർക്കാണ് നിയമനം നൽകിയിരിക്കുന്നത്. പരമാവധി പേർക്ക് നിയമനം നൽകുമെന്ന വാഗ്ദാനം പ്രതീക്ഷയോടെ കാണുന്നു. സർക്കാരിനെ താറടിക്കാനുള്ള സമരമല്ലിത്. കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. തീരുമാനങ്ങൾ ഒന്നും വരാതിരുന്നതോടെ പലരും പ്രതീക്ഷയേറ്റ നിലയിലായി. നൈറ്റ് വാച്ചർമാരുടെ ജോലി സമയം 8 മണിക്കൂറാക്കുന്നത് പരിശോധിക്കാമെന്നാണ് പറയുന്നത്. അത് നല്ല കാര്യമാണ്. 2017 മനുഷ്യാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശ ഇറക്കിയത്. പരിശോധിക്കുന്നുവെന്നതുകൊണ്ട് സമരം അവസാനിപ്പിക്കാനില്ല. ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ഉത്തരവായി ഇറക്കിയാലേ സമരം അവസാനിപ്പിക്കൂ എന്നും ലയാ രാജേഷ് പറഞ്ഞു. അതേസമയം CPO റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുന്നത് സാധ്യമല്ലെന്നും റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ മാത്രമേ കാലാവധി നീട്ടാൻ സാധിക്കൂവെന്നും PSC ചെയർമാൻ MK സക്കീർ പറഞ്ഞു. CPO റാങ്ക് ലിസ്റ്റ് 2020 June 20 അവസാനിച്ചത്. 2016 പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് അവസാനിച്ച ശേഷമുള്ള ഒഴിവുകൾ കോടതി വിധി അനുസരിച്ച് 2019 ഇറങ്ങിയ ലിസ്റ്റിൽ നിന്നാണ് ശുപാർശകൾ ചെയ്തത്. ഏറ്റവും ഒടുവിൽ 1200 ട്രെയിനികൾക്ക് കൂടി ഇതേ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. 2014 ലിസ്റ്റിൽ ഉൾപ്പെട്ട 11611 പേരിൽ നിന്ന് 4796 പേരെയും 2016 ലിസ്റ്റിൽ 9041 പേരിൽ നിന്ന് 5667 പേരെയും 2019 ലിസ്റ്റിൽ ഉൾപ്പെട്ട 10937 പേരിൽ നിന്ന് 5609 പേരെയും നിയമിച്ചിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ജോലി ലഭിക്കുമെന്ന് കരുതരുതെന്ന് PSC ചെയർമാൻ ഓർമ്മിപ്പിച്ചു. മെയിൻ ലിസ്റ്റിലുള്ള 1/3 പേർക്ക് നിയമനം ലഭിക്കും. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന ശുപാർശയുടെ എണ്ണമോ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതുവരെ ലഭിച്ച ഒഴിവുകളുടെ എണ്ണമോ കണക്കാക്കി അതിൻ്റെ 1/3 ഉദ്യോഗാർത്ഥികളെയാണ് റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടുത്തുന്നത്. NJD ഉണ്ടായാൽ അത് പരിഹരിക്കാനാണ് ലിസ്റ്റ് വലുതാക്കുന്നത്. ഓരോ സംവരണ സമുദായത്തിനും അനുവദിച്ചിട്ടുള്ള റിസർവേഷൻ കോട്ടയുടെ 5 മടങ്ങ് ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് ഉപപട്ടികകളും തയ്യാറാക്കുന്നത്. LGS LDC പോലുള്ള തസ്തികകളുടെ റാങ്ക് ലിസ്റ്റുകളിൽ
ഒരേ ഉദ്യോഗാർത്ഥികൾ തന്നെ ഇടം പിടിക്കുന്നതിനാലാണ് വലിയ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത്. റാങ്ക് ലിസ്റ്റ് ചെറുതാക്കാൻ കമ്മീഷന് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും പി എസ് സി ചെയർമാൻ പറഞ്ഞു. അതുകൊണ്ട് അനിയന്മാരെ, സമരം നിർത്തി എത്രയും വേഗം വീട് പറ്റാൻ നോക്കുക.